സംഭവബഹുലമായ ബിഗ് ബോസ് 4 സീസണിന് ശേഷം 5 സീസണിനെ കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ആദ്യഘട്ടത്തിൽ മികച്ച സീസണാണെന്ന് വിലയിരുത്തിയ BB5 പക്ഷെ പിന്നീട് ഒരു തണുപ്പൻ മട്ടിലാണ് മുന്നോട്ട് പോയത്. 2 കഴിഞ്ഞിട്ടും മത്സരാർത്ഥികൾ പലരും സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോയതാണ് അതിന് കാരണം. എന്നാൽ ഇത്തരം അഭിപ്രായങ്ങൾ തിരുത്തി കുറിച്ച സംഭവ വികാസങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച BB ഹൗസിൽ നടന്നത്. അഖിൽ മാരാരും സാഗറും തമ്മിലുണ്ടായ വഴക്ക് ബിഗ് ബോസ് വീടിനെ നാടകീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചു. മോഹൻലാലിന് മുന്നിൽ വെച്ച് വരെ മത്സരാർത്ഥികൾ തമ്മിലടിക്കുകയായിരുന്നു. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ ഷോ വൈൻഡപ്പ് ചെയ്യാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തീർച്ചയായും ചോദ്യം ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയായിരുന്നു BB ഹൗസിൽ കഴിഞ്ഞ ആഴ്ച അരങ്ങേറിയത്. പക്ഷെ അത് ചെയ്യേണ്ടിയിരുന്നത് ഒരിക്കലും അവതാരകനായ മോഹൻലാലിന് മുന്നിൽ വെച്ചായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ സാഗറിന് ക്യാപ്റ്റൻ ബാൻഡ് നൽകാതെ അഖിൽ അത് വലിച്ചെറിഞ്ഞതും തീർത്തും അനുചിതമായി. എന്നാൽ ഇരുവരെയും കുറ്റപ്പെടുത്തി മത്സരാർത്ഥികളും പ്രേക്ഷകരും രംഗത്തെത്തിയെങ്കിലും സംഭവത്തിൽ ലാഭമുണ്ടായിരിക്കുന്നത് അഖിൽ മാരാർക്കാണ്. ഗെയിമിനിടെ ഒന്നിലധികം തവണ മാരാർ മോശം ഭാഷ ഉപയോഗിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശേഷം സാഗറുമായുണ്ടായ വഴക്ക് വലിയ തോതിൽ അഖിലിന് സപ്പോർട്ട് ലഭിക്കുകയു. ഇതിന് കാരണമാകട്ടെ പ്രശ്നങ്ങൾക്ക് ശേഷം അഖിൽ മാരാറിനെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയ പ്രതീതിയും. ഒറ്റപ്പെടലും സഹതാപ തരംഗവും ബിഗ് ബോസ് മലയാളത്തിൽ പുതിയ സംഭവമല്ല എന്നത് മുൻ സീസണുകളിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരം ഒറ്റപ്പെടൽ സ്റ്റാറായി വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയ മത്സരാർത്ഥികളാണ് രജിത് കുമാറും റോബിനും. ഒറ്റപ്പെടുന്നവരോട് സഹതാപം തോന്നുക എന്നത് പൊതു സ്വഭാവമായതുകൊണ്ട് തന്നെ ടോക്സിക് പിന്തുണ അഖിൽ മാരാർക്ക് ലഭിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയുടെയും വിലയിരുത്തൽ. ഉറപ്പായും ബിഗ് ബോസ് സീസൺ 5 നല്ലൊരു ഗെയിമർ മത്സരാർത്ഥിയുമാണ് അഖിൽ മാരാർ. എന്നാൽ 2 സീസണിലെ രജിത്തിന്റെയും 3 സീസണിലെ ഫിറോസ് ഖാനെയും 4 സീസണിലെ റോബിനെയും പോലെ പുറത്തെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ പുറത്താവാൻ ഏറ്റവും സാധ്യതയുള്ള മത്സരാർത്ഥിയും അഖിൽ തന്നെയാണ്. മുൻകോപവും എടുത്തുചാട്ടങ്ങളും കാരണം കഴിഞ്ഞ സീസണുകളിൽ പുറത്താക്കൽ നടപടി നേരിട്ട മത്സരാർത്ഥികളായിരുന്നു രജിത് കുമാറും ഫിറോസും റോബിനും. ബിഗ് ബോസ് വീടിന്റേതായ നിയമങ്ങൾ തെറ്റിച്ചതാണ് അവർക്കെല്ലാം പ്രതികൂലമായത്. അഖിലിലൂടെ ആ ചരിത്രം ആവർത്തിക്കപ്പെടുമോ അതോ ആ ചരിത്രം തിരുത്തി കുറിക്കുമോ എന്നത് BB ഷോയിൽ അഖിലിന്റെ മുന്നോട്ടുള്ള ടാസ്കുകളും പ്രകടനങ്ങളും അനുസരിച്ചായിരിക്കും. പക്ഷെ മാരാർ എന്ന വ്യക്തിയും മത്സരാർത്ഥിയും രജിത്തും റോബിനും നിന്നും തികച്ചും വ്യത്യസ്തനാണ്. ഇരുവരുടെയും സ്ട്രാറ്റജി അല്ല മാരാർ ഫോളോ ചെയ്യുന്നത്. പറയേണ്ട കാര്യങ്ങൾ ബഹളങ്ങളൊന്നുമില്ലാതെ മുഖത്ത് നോക്കി തന്നെ പറയുന്ന പ്രകൃതം. സാഗർ വിഷയത്തിന് പിന്നാലെ നിലവിലൊരു ഒഴിഞ്ഞുമാറൽ മട്ടിലാണ് അഖിൽ മുന്നോട്ടു പോകുന്നത്. എന്നാൽ തന്നെയും വരും ദിവസങ്ങളിൽ പുതിയ ഗെയിം പ്ലാനുകൾ ആവിഷ്കരിച്ചും സ്ട്രാറ്റജി കൊണ്ടും അഖിലിന് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഫൈനൽ 5 അഖിൽ ഇടം കണ്ടെത്തുമോ എന്നറിയാൻ കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒറ്റ ദിവസത്തെ പ്രശ്നം കൊണ്ട് പന്ത് തന്റെ കോർട്ടിലാക്കാൻ അഖിലിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ക്നെസ് പോയിന്റ് എന്താണ് എന്നത് മറ്റു മത്സരാർത്ഥികൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിരുകടന്നുള്ള പ്രൊവോക്കിംഗ് നടന്നാൽ മാരാർ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നത് കണ്ടു.